അപ്പോ ആദ്യം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഹിന്ദു ഏത് സംഘി ഏത് എന്ന് പഠിക്കട്ടെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആദ്യം നേതാക്കൾ പഠിക്കട്ടെ, പിന്നീട് അണികൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ ഹിന്ദുവിനെയും സംഘിയെയും ഒരുമിച്ച് കാണുന്നത് കൊണ്ടുള്ള പോരായ്മയാണ്. ഹൈന്ദവ മതം RSS ചെയ്യുന്ന മുഴുവൻ തെമ്മാടിത്തരങ്ങളും ഹൈന്ദവരുടെ അഡ്രസ്സിൽ അറിയപ്പെടണമെന്നാണ് RSS ആഗ്രഹിക്കുന്നത്. അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗ. ആ ഒരു ആഗ്രഹത്തിന് അടിവരയിടുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലീഗ് നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. RSS ചെയ്യുന്നതിന് RSS ചെയ്തു എന്ന് തന്നെ പറയണം, അവരുടെ ഹൈന്ദവർ ചെയ്തു എന്ന് പറയണ്ട. RSS പള്ളി തകർത്താൽ ഹൈന്ദവരുടെ അമ്പലത്തിന് കാവൽ നിൽക്കണം എന്ന ചിന്ത മുസ്ലിം ലീഗ് നേതാക്കളുടെ തലച്ചോറിലേക്ക് വരുന്നത്. RSS എവിടെയെങ്കിലും കലാപം നടത്തിയാൽ ഹൈന്ദവ ചേരിയിൽ ഹൈന്ദവ സഹോദരങ്ങൾ കൂടിപ്പാർക്ക് നടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ മനസ്സിനകത്തേക്ക് അത്തരത്തിലുള്ള ചിന്ത വരുന്നത് RSSനെയും ഹൈന്ദവ മതത്തെയും പഠിച്ച് ഒരുപോലെ കാണുന്നത് കൊണ്ട്. അത് രണ്ടും രണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് ആദ്യം നിങ്ങൾ ഉണ്ടാക്കുക, മനസ്സിലായോ? എന്നിട്ട് ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി. ഇവിടുത്തെ പ്രശ്നം എന്താണ്? സംഘപരിവാര ഫാസിസ്റ്റുകൾ ചെയ്യുന്ന തമ്മാടിത്തരങ്ങളോട് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും അതിനെതിരെ കൈയുയർത്താനും കെൽപ്പുള്ള തൻ്റെടമുള്ള നട്ടലുള്ള ആളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഉടുതുണി നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന വീഡിയോസ് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അതിനകത്ത് എത്രത്തോളം അബദ്ധമുണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വേണം പൊതുസമൂഹത്തിനിടയിലേക്ക് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായിട്ട് വരാം. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ ഗതികേട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് ചെയ്യാം? നമുക്ക് നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ പറ്റൂല. കാരണം ഇത്തരത്തിൽ നിറികെട്ട ഒരു വിഭാഗത്തിന്റെ അണികളായിട്ട് പ്രവർത്തിക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ എത്തപ്പെട്ടുപോയി. നിങ്ങൾ സ്വയം മാറി ചിന്തിക്കാൻ ശ്രമിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിങ്ങളെ ഓർത്തിട്ട് സഹതാപമുണ്ട്. ഈ ഒരു ഘട്ട കാലഘട്ടത്തിലും ഈ രൂപത്തിലും നിലവാരമില്ലാത്ത നിലപാട് നിലനിൽപ്പിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു 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 നേതൃത്വത്തിൻ്റെ താഴെ പ്രവർത്തിക്കേണ്ടി വന്ന നിങ്ങളുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ മാറാൻ നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. എൻ്റെ സഹോദര, ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആണ് ലീഗിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേതാവായി പോയി ഒന്നും പറയാൻ പറ്റൂല. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളോടും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടൊക്കെ കടുത്ത വിയോജിപ്പുള്ള പ്രവർത്തകർ ലീഗിനകത്ത് തന്നെയുണ്ട്. പക്ഷേ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല, പ്രതികരണ ശേഷി മരവിപ്പിച്ച് കളഞ്ഞു മുസ്ലിം ലീഗ് നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അവർക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ആണ്. നിങ്ങൾ കേട്ട വീഡിയോസ് പൂർണ്ണമല്ല, അതിൻ്റെ അപ്പുറമുണ്ട് ഇപ്പുറമുണ്ട്, ഇതാണ് യഥാർത്ഥം എന്നൊക്കെ കൊണ്ടുവന്ന് പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തും. വില പോവില്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാമെങ്കിലും അവർ ശ്രമം നടത്തി നോക്കും, ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താ? അദ്ദേഹം അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞോ ഇപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളതല്ലോ. ഇന്ത്യ രാജ്യത്ത് നൂറ്റാണ്ടുകളോളം പടച്ച റബ്ബിന് സുജൂദ് ചെയ്തിരുന്ന ഒരു പള്ളി അന്യായമായി പിടിച്ചടക്കി അത് തച്ച് തകർത്ത് അതിൻ്റെ മുകളിൽ കെട്ടിപ്പോക്കുന്ന രാമക്ഷേത്രവും തൂക്കമൊപ്പിക്കാൻ വേണ്ടി അതെന്നെ തുറത്ത് കൊട്ട തൊട്ടപ്പുറത്ത് പള്ളി പണിയാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഔദാര്യം പോലെ തന്നിരിക്കുന്ന സ്ഥലവും അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര സങ്കല്പം, ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതാണ് നമ്മുടെ സംസ്കാരം, ഈ മതേതരത്വത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇതിനെ നമ്മൾ അംഗീകരിക്കണമെന്നൊക്കെ ഒരു സമുദായ പാർട്ടിയുടെ പേര് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സമുദായ നേതാവ് വിളിച്ചു പറയുമ്പോൾ അതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന ലീഗിൻ്റെ പ്രവർത്തകരുടെ ഗതികേട് ഓർത്ത് നമുക്ക് ലജ്ജിക്കാം, അത്രയേ ഉള്ളൂ. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരിക്കുന്ന ഈ ഒരു വീഡിയോസ് ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോസിൽ ഇദ്ദേഹം പറയുന്ന അബദ്ധങ്ങൾ എത്രത്തോളമാണെന്ന് ചിന്തിച്ചോ. അത് നിങ്ങളൊന്ന് മനസ്സിരുത്തി കേട്ടോ. അതിനകത്തുള്ള പോരായ്മകൾ നിങ്ങൾ പരിശോധിച്ചോ. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ? ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് എല്ലാവരും കേരളത്തിലേക്കാണ് ഉറ്റുനോക്കിയത്. ഇവിടെ നമ്മളിൽ പലരും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ നമ്മളൊക്കെ ക്ഷേത്രത്തിന് കാവൽ നിൽക്കാൻ ആഹ്വാനം ചെയ്യായിരുന്നു എന്നുള്ളതാ. എന്തിനാ എന്തിനാ ബാബരി മസ്ജിദ് ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ തച്ചു തകർത്തതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പള്ളി തകർത്തത് RSS ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. RSS ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് പകരം ചോദിക്കേണ്ടത് ഹൈന്ദവ സഹോദരങ്ങളോടല്ല എന്ന പൂർണ്ണ വിശ്വാസം ഇന്ത്യ രാജ്യത്തെയും വിശിഷ്യ കേരളത്തിലെയും മുസ്ലിങ്ങൾക്കുള്ളിടത്തോളം കാലം ഒരു അമ്പലത്തിൻ്റെ മുന്നിലും ഒരാളും പോയി കാവൽ നിൽക്കണ്ട. ആരും ഒരു അമ്പലവും തകർക്കൂല, ഒരു ഹൈന്ദവനെയും ആക്രമിക്കൂല. ഇന്ത്യ രാജ്യത്ത് ബാബരി മസ്ജിദ് തല്ലി തകർത്തത് ഹൈന്ദവ സഹോദര
സഹോദരങ്ങളല്ല, RSS ആണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ഹൈന്ദവ സഹോദരങ്ങളല്ല, RSS ആണ്. ഗുജറാത്തിൽ കലാപം നടത്തിയത് ഹൈന്ദവ സഹോദരങ്ങളല്ല, RSS ആണ്. കൊടിഞ്ഞിയിൽ ഫൈസലിനെ കൊലപ്പെടുത്തിയത് ഹൈന്ദവ സഹോദരങ്ങളല്ല, RSS ആണ്. പള്ളിക്കകത്ത് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത് ഹൈന്ദവ സഹോദരങ്ങളല്ല, RSS ആണ്. ഇതുപോലെ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര ഫാസിസ്റ്റുകൾ ചെയ്തിട്ടുള്ള തമ്മാടിത്തരങ്ങൾ ഡസൻ കണക്കിനുണ്ട്, നൂറുകണക്കിനുണ്ട്. അതിനൊന്നും പകരം ചോദിക്കേണ്ടത് ഹൈന്ദവ സഹോദരങ്ങളോടല്ല എന്നുള്ള ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് RSS-കാരൻ പള്ളി തകർത്തപ്പോൾ കേരളത്തിലും ഒരു ക്ഷേത്രവും നമ്മളാരും ആക്രമിക്കപ്പെടാതിരുന്നത്. മനസ്സിലായോ? ഗുജറാത്തിലെ കലാപം നടത്തിയപ്പോൾ ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെയും ചേരി അന്വേഷിച്ച് കയ്യിൽ ആയുധം പിടിച്ച് നമ്മൾ ഇറങ്ങാതിരുന്നത്, അത് ചെയ്യുന്നത് RSS തമ്മാടികളാണ്. അതിന് ഹൈന്ദവരോട് പകരം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇഷ്ടമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഫൈസലിനെ കൊലപ്പെടുത്തിയപ്പോൾ അതിൻ്റെ പേരിൽ ഇസ്ലാം മതത്തിൽ നിന്ന് ഹൈന്ദവ മതം സ്വീകരിച്ച ഒരുത്തനെയും തേടി നമ്മൾ ഇറങ്ങാതിരുന്നത്, അത് ചെയ്തത് RSS ആണ്, ഹൈന്ദവ സഹോദരങ്ങളല്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ആദ്യം മുസ്ലിം ലീഗ് RSS എന്താണ്, ഹൈന്ദവ മതം എന്താണ് എന്നുള്ളത് പഠിക്കട്ടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ. അപ്പം ഈ രൂപത്തിൽ കേരളത്തിൽ